ഇന്നലെ ഫാദർ സ്റ്റാൻ സ്വാമി പറഞ്ഞതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം പറയാതെ തന്നെ പറഞ്ഞൊരു കാര്യം കൂടി ക്രിസ്തീയ സ്വാതന്ത്ര്യത്തോടെ ചേർത്ത് വായിക്കട്ടെ. ഡിവിനിറ്റി ഈസ് ബബ്ലിംഗ് ഓവർ ഇൻ അസ്, നമ്മളിൽ ദൈവികത നുരഞ്ഞു പൊന്തുകയാണ്. വെളിപാട് ഗ്രന്ഥത്തിന്റെ ഗാഢമായ ഒരു സന്ദേശവും ഇതുതന്നെയാണ്, നമ്മിൽ നിറവേറുന്ന ദൈവിക പൂർണ്ണത, ദൈവത്തോടൊത്ത് നമ്മൾ സുനിശ്ചിതമായി വാഴും എന്ന ഓർമ്മ. ഇതിന്റെ വെളിച്ചത്തിൽ നമുക്ക് ഇന്നത്തെ ധ്യാനം ആരംഭിക്കാം. നമുക്ക് സ്വർഗീയ ദൃശ്യവിരുന്നൊരുക്കുന്ന ഒരു ഗ്രന്ഥമാണല്ലോ വെളിപാട്. നമ്മുടെ ധ്യാനത്തിന്റെയും കാമനകളുടെയും പൂർത്തീകരണമായ ആ നിത്യ സൗഭാഗ്യം എന്തെന്ന് ഇപ്പോഴേ തന്നെ ഒരു മുൻകാഴ്ച പ്രിവ്യൂ അത് നൽകുന്നുണ്ട്. പ്രശസ്ത ആധ്യാത്മിക ഗുരുവായ തോമസ് മേർട്ടൺ നമുക്ക് നൽകുന്ന ഒരു മുന്നറിയിപ്പുണ്ട്. ഭയവും ആശങ്കയും സംശയവും ആത്മീയ സംഘർഷങ്ങളും എന്നിവയിൽ നിന്ന് ഓടിയൊളിക്കാൻ ആരും ധ്യാനത്തിൽ കണ്ടംപ്ലേഷനിൽ അഭയം തേടരുത്. ധ്യാനം നമുക്ക് നൽകുന്ന സുശക്തമായ ഉറപ്പുകൾ നമ്മുടെ ജീവിതത്തെ തുറന്നിടുകയും ചെയ്യും. ആശങ്കയും സംശയങ്ങളും നമ്മെ വിശ്വാസത്തിൽ ഇടറിക്കാൻ നോക്കും. എന്നാൽ ആഴമുള്ള വിശ്വാസത്തിന്റെ തൊലിപ്പുറത്ത് തട്ടിത്തെറിച്ചു പോകുന്ന പ്രഹരങ്ങൾ മാത്രമേ അവയ്ക്ക് ഏൽപ്പിക്കാനാകൂ. അതേസമയമാകട്ടെ, വ്യാജവിശ്വാസത്തെ അത് ഇളക്കും. പൊതുജന അഭിപ്രായം വിശ്വാസത്തിന്റെ ആധാരമാക്കിയാൽ വ്യാജവിശ്വാസം, സ്പ്യൂറിയസ് ഫെയ്ത്ത് ആയിരിക്കും ജനിക്കുക. ധ്യാനം നമുക്ക് നൽകുന്ന ആത്മപരിശോധനാനുഭവം ഈ വ്യാജവിശ്വാസങ്ങളെ തന്നെ ഇളക്കിക്കളയട്ടെ. കർത്താവിന്റെ രൂപാന്തരീകരണത്തിന് സാക്ഷ്യം വഹിച്ചപ്പോൾ പത്രോസിനും ജനിച്ചു ഇത്തരം ആഴമില്ലാത്ത ഒരു താൽക്കാലിക വിശ്വാസം. അവൻ ദൈവത്തിന് കൂടാരം പണിയാൻ ആഗ്രഹിച്ചു. ഇന്ന് സങ്കീർത്തനം 15 നമ്മോട് പറയും ആരാണ് യഥാർത്ഥത്തിൽ ദൈവത്തിന്റെ കൂടാരത്തിൽ പ്രവേശിക്കാൻ യോഗ്യനെന്ന്. ആ സമയത്ത് പോലും പത്രോസിന് മനുഷ്യപുത്രന്റെ ആസന്നമായ പീഡാസഹനത്തെ ഉൾക്കൊള്ളാനാകുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് നാഥൻ ആ വ്യാജവിശ്വാസത്തെ മുളയിലേ നുള്ളുന്നത്. നാഥൻ പറയുന്നു, നമുക്ക് താഴേക്ക് പോകാം, കറ്റാ ബൈനോ, ഇനിയും കുറെ കാര്യം ചെയ്യാനുണ്ട്, കുറെ ദൂരം പിന്നിടാനുമുണ്ട്. യോഹന്നാന്റെ വെളിപാടിന്റെ ഒരു പ്രത്യേകതയും ഇതുതന്നെയാണ്. കണ്ണുകൾ സ്വർഗത്തിലും കാലുകൾ ഭൂമിയിലും എപ്പോഴും ഉറപ്പിച്ചു നടക്കുന്ന വിശ്വാസ സാക്ഷ്യമാണത്. ഇന്ന് സക്കേവൂസിനോട് നാഥൻ പറയും, ഇറങ്ങി വരിക, കാറ്റ ബൈനോ, എനിക്ക് ഇന്ന് നിന്റെ ഭവനത്തിൽ വസിക്കേണ്ടിയിരിക്കുന്നു. സക്കേവൂസ് യേശുവിനെ കാണാൻ ആഗ്രഹിച്ചു, എന്നാൽ അതല്ല അവന് മേന്മയായി തീർന്നത്. നാഥൻ അവനെ കാണാൻ ആഗ്രഹിച്ചു എന്നതാണ്. അത് അനിവാര്യമായൊരു കൂടിക്കാഴ്ച തന്നെയാണ്. പുതിയ നിയമത്തിൽ 101 പ്രാവശ്യം കടന്നു വരുന്ന ഒരു വാക്യം ഇവിടെയുമുണ്ട്, ഡേയി എന്നൊരു ചെറുപദം. ദൈവികമായ അനിവാര്യതയെ, ഡിവൈൻ മസ്റ്റ്, നെസസിറ്റിയെ സൂചിപ്പിക്കുന്ന ഒരു വാക്കാണത്. നാഥന്റെ ആസന്നമായ പീഡാനുഭവത്തെക്കുറിച്ച് പറയുമ്പോഴെല്ലാം അത് ആവർത്തിക്കാറുണ്ട്. ഇന്നിപ്പോൾ ക്രിസ്തുനാഥൻ ചെയ്തേ തീരൂ എന്ന മട്ടിലുള്ള കാര്യം സക്കേവൂസിന്റെ ഭവനത്തിൽ അവനോടൊപ്പം വിരുന്നിരിക്കുക എന്നത് തന്നെയാണ്. അത് ദൈവഹിതമാണ്, ക്രിസ്തുവിന്റെ നിയോഗവുമാണ്. ലൂക്കാ 4 തന്റെ ദൗത്യ വിളംബരത്തിൽ നാഥൻ അത് വ്യക്തമാക്കിയതാണ്. നഷ്ടപ്പെട്ടു പോയവരെ വീണ്ടെടുക്കാൻ. ലൂക്കായുടെ സുവിശേഷത്തിലെ ആധാരവാക്യം 19:10 ആണെന്ന് കരുതപ്പെടുന്നു. മനുഷ്യപുത്രൻ വന്നിരിക്കുന്നത് നഷ്ടപ്പെട്ടവയെ വീണ്ടെടുക്കാനാണ്. മർക്കോസ് 2 മത്തായിയുടെ വിളിയും അവന്റെ വീട്ടിൽ നടക്കുന്ന വിരുന്നും മനോഭാവങ്ങളും സംഭാഷണങ്ങളും സക്കേവൂസിന്റെ ഈ അധ്യായവുമായി വളരെ ചേർച്ചയുള്ളതാണ്. സമൂഹത്തിൽ നിന്ന് അകറ്റി നിർത്തപ്പെട്ട പാപികളെയും ചുങ്കക്കാരെയും നാഥൻ ചേർത്തു പിടിക്കുകയാണ്. അവർക്കൊപ്പം ഭക്ഷിക്കുന്നു. അവരാകട്ടെ നാഥന്റെ ഈ സ്നേഹം തിരിച്ചറിഞ്ഞ് ജീവിത പരിവർത്തനം വരുത്തി ആത്മസൗഖ്യം തേടുകയും ചെയ്യുന്നു. അതേസമയം സ്വയം നീതിമാന്മാരായി ഗണിക്കുന്ന ഫരിസേയരും ജനങ്ങളും വിമർശനങ്ങളുമായി ഉറ്റുനോക്കുന്നു. ആത്മരക്ഷയുടെ കാരുണ്യ കവാടങ്ങൾ അവർ കൊട്ടിയടയ്ക്കുന്നു. ഇറങ്ങി വരിക, കാറ്റ ബൈനോ എന്ന വാക്ക് നമുക്ക് ശ്രദ്ധിക്കാം. പത്രോസ് താബോർ മലയിൽ നിന്ന് ഇറങ്ങി വന്നു, നാഥൻ അനുശാസിച്ചതുപോലെ. സക്കേവൂസും ഇറങ്ങി വന്നു. ഇതിനെല്ലാം മുൻപ് നാഥൻ തന്നെ നമുക്കായി താണിറങ്ങിയിട്ടുണ്ട്. എഫേസ്യർ 4:10, യാക്കോബ് 1:17. അവൻ താണിറങ്ങി വന്നത് നമ്മുടെ ജീവിത മണ്ഡലങ്ങളുടെ ഏറ്റവും താഴെത്തട്ടിലേക്കാണ്. അതിനാൽ നാം ദൈവത്തെ കണ്ടുമുട്ടണമെങ്കിൽ നാം ഏറ്റവും ആഴത്തിലും താഴ്ചയിലും ഇറങ്ങേണ്ടിയിരിക്കുന്നു. യഥാർത്ഥ ദൈവിക ധ്യാനം നമ്മെ ഈ ആന്തരികതയിലേക്ക് തന്നെയാണ് നയിക്കുന്നത്. ദൈവത്തോളം ഉയരാൻ ആദ്യമേ ദൈവത്തോളം താഴണം. ഭൗതിക സമ്പത്തുകൾ പലപ്പോഴും രക്ഷയ്ക്ക് വിഘാതമാകും എന്നൊരു മുന്നറിയിപ്പും ഈ സുവിശേഷ ഭാഗത്തുണ്ട്. ലൂക്കാ 18:27 ആ ധനികനായ യുവാവിന് സംഭവിച്ച ഇടർച്ചയും അവന്റെ ധനത്തെ പ്രതിയാണ്. സക്കേവൂസിനുണ്ടാകുന്ന പരിവർത്തനം അതിനാൽ തന്നെ ഈ ധനാസക്തി ഉപേക്ഷിക്കുന്നതിലാണ് പ്രകടമാകുന്നത്. ഇന്നലെ സ്കോട്ട്ലൻഡിലെ വിശുദ്ധ മാർഗരറ്റ്, ഇന്ന് ഹംഗറിയിലെ വിശുദ്ധ എലിസബത്ത് എന്നിവരുടെ തിരുനാളുകളാണല്ലോ. രണ്ടുപേരും രാജ്ഞിമാരും അതിശക്തരും സമ്പന്നരുമായിട്ടും പാവപ്പെട്ടവന് വേണ്ടി പരമോന്നത സ്നേഹത്തിന്റെ ത്യാഗം പ്രകടമാക്കിയവരാണ്. സർവാധീശനായ പാൻറ്റോക്രാറ്റോർ നാഥൻ പോലും കുഞ്ഞാടുകളെ പോറ്റുന്ന നല്ലിടയനായിട്ടാണ് തന്റെ രാജകീയ ദൗത്യം നിറവേറ്റുന്നത്. അപ്പോൾ നമ്മളെങ്ങനെയായിരിക്കണം സമ്പത്തും ലൗകിക സൗകര്യങ്ങളും വിനിയോഗിക്കേണ്ടത് എന്നതിന് അധികം ഉദാഹരണങ്ങൾ ആവശ്യമില്ലല്ലോ. എസക്കിയൽ കണ്ട ഈ നല്ലിടയനായ നാഥൻ എസക്കിയൽ 34:11 മുതൽ നഷ്ടപ്പെട്ട ആടിനെ വീണ്ടെടുക്കുകയാണ്.
സക്കേവൂസ് എന്ന ആടിനെ. അവൻ നാഥനെ തേടി, നാഥൻ അവനെ കണ്ടുമുട്ടി, നാഥൻ അവനെ വിളിച്ചു, അവൻ വിളികേട്ടു. ഇടയന്റെ ആടുകൾ അങ്ങനെയാണ്. യോഹന്നാൻ 10:27. അന്യായമായി അവൻ നേടിയത് തിരിച്ചു നൽകാൻ അവൻ കാണിക്കുന്ന അത്യുദാരതയാണ് ഇനി നാം ശ്രദ്ധിക്കേണ്ടത്. നിയമം അനുശാസിക്കുന്നതിനപ്പുറം ലേവായർ 5:16, സംഖ്യ 5:7, അവൻ തിരിച്ചടവ് നൽകുന്നു. മാനസാന്തരത്തിന് യോജിച്ച ഫലമാണത്. സ്നാപകൻ പ്രഘോഷിച്ചതുപോലെ ലൂക്ക 3:8, അവനെന്ന് പറഞ്ഞിരുന്നു, കല്ലിൽ നിന്ന് പോലും അബ്രഹാത്തിന് സന്തതികളെ സൃഷ്ടിക്കാൻ ദൈവത്തിനാകുമെന്ന്. ഇന്നിതാ തന്റെ സ്നേഹനിരാസം വഴി, ധനമോഹം വഴി, ജഡികനായി, മൃതനായി, കല്ലായി പോയ സക്കേവൂസ് അബ്രഹാമിന്റെ പുത്രനായി വീണ്ടും മാറുന്നു. ലൂക്ക 19:9. ദൈവാത്മജ, നീ തൊടുമ്പോൾ ശിലയും മനുജനായി മാറും. ഇന്ന് വെളിപാട് ഗ്രന്ഥം 3:2, രണ്ട് സഭകളെ നാം പരിചയപ്പെടും. സാർദിസ്, ലവോദീക്കിയ. സാർദിസ് അഭേദ്യമായ രീതിയിൽ കോട്ടകൊത്തളങ്ങൾ കൊണ്ട് സംരക്ഷിക്കപ്പെട്ടൊരു നഗരമായിരുന്നു. അതിനെ തകർക്കാൻ എളുപ്പത്തിൽ സാധ്യമായിരുന്നില്ല. എന്നാൽ ചരിത്രത്തിൽ 2 പ്രാവശ്യം അത് ഒളിയാക്രമണത്തിലൂടെ കീഴ്പ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. BC 586 സൈറസും BC 218 അന്ത്യോഗസും. അതുകൊണ്ടാണ് സാർദിസിനോട് ഉറങ്ങിയിരിക്കരുത് എന്ന് നാഥൻ ഓർമ്മിപ്പിക്കുന്നത്. കാരണം നാഥൻ കള്ളനെ പോലെ വരും, ശ്രദ്ധ തെറ്റിയാൽ സാർദിസ് വീഴും. Matthew 24:43 മുതൽ ഈ കള്ളന്റെ ആക്രമണം നാം കണ്ടിട്ടുണ്ട്. മാരകമായ ഈ ഉറക്കത്തെക്കുറിച്ച് 1 Thessalonians 5:6, Romans 13:11, Ephesians 5:14 മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ക്രിസ്തുവിനോടൊപ്പം ഉയർക്കുക എന്നതാണ് ഈ നിദ്രവിട്ടുണരേണ്ടതിന്റെ അർത്ഥം. ദൈവത്തിന് മാത്രം നൽകപ്പെടുന്ന ഒരു പദമാണ് ആക്സിയോസ്, യോഗ്യൻ. ഈ പദം ഉപയോഗിച്ചാണ് സാർദിസിനെ നാഥൻ വിളിക്കുന്നത്. പഴയ നന്മകളൊന്നും സാർദിസ് മറക്കരുതെന്ന് മാത്രം. ലവുദിക്യ സഭയ്ക്ക് കച്ചവട പ്രാധാന്യമുണ്ടായിരുന്നു. കൺമഷിയും തുണിത്തരങ്ങളും അവൾക്ക് നിറയെയുണ്ട്. സമ്പന്നയുമാണ്, അതിനെ പ്രതി അഹങ്കാരവുമുണ്ട്. ഇതിന്റെ ഒരു അപകടം അറിയിക്കുന്നു 1 Corinthians 4:7 മുതൽ Hosea 12:9. കൺമഷിയുണ്ടെങ്കിലും നല്ലത് കാണാനുള്ള കാഴ്ച അവൾക്കില്ല. അതിനാൽ നാഥൻ പറയുന്നു, ഞാൻ നിന്നെ കണ്ണെഴുതിക്കാം, നിന്റെ കാഴ്ച നേരെയാക്കാം. ആഡംബര തുണിത്തരങ്ങൾ ഇഷ്ടംപോലെയുണ്ടെങ്കിലും അവൾക്ക് സ്വന്തമായി ഉടുതുണിയില്ലാത്ത വിധം നഗ്നയായിരുന്നു ദൈവത്തിന്റെ മുൻപിൽ. നീ എവിടെ വസിക്കുന്നുവെന്ന് എനിക്കറിയാം. Revelation 2:17, നിന്നെ ഞാൻ കണ്ടെത്തി. Revelation 3:2. ഇന്ന് സക്കേവൂസിന്റെ വീട്ടിൽ ചെന്ന് അവനെ അഭിമുഖീകരിക്കുന്ന നാഥന്റെ ചിത്രം ഓർക്കുമല്ലോ. വിശ്വാസത്തിൽ വിജയിക്കുന്നവർക്ക് വിജയം നൽകുന്നത് കർത്താവ് തന്നെയാണ്. സിംഹാസനങ്ങളും വിശുദ്ധിയുള്ള വെണ്മവസ്ത്രങ്ങളും മറഞ്ഞിരിക്കുന്ന മന്നായും. Revelation 3:4-17. ഇന്ന് സക്കേവൂസിനോട് പറഞ്ഞു, ഈ സ്വർഗീയ മന്നായുടെ വിരുന്നുണ്ണാൻ എനിക്ക് നിന്റെ ഭവനത്തിൽ ആയിരുന്നേ മതിയാകൂ. ദൈവം ഒരു അപ്രതീക്ഷിത സന്ദർശകനായി വരികയാണ്. നമ്മൾ തയ്യാറായിരിപ്പുണ്ടോ? അവൻ വിളമ്പുന്ന മന്നാ ഭക്ഷിക്കാൻ. 1 Corinthians 11:20-25. ഇന്ന് Revelation 4:19 പറയും പോലെ അവൻ വാതിലിൽ മുട്ടുന്നു. തുറന്നുകൊടുത്താൽ അവൻ നമ്മോടൊപ്പം വിരുന്നിനിരിക്കും. താക്കോലുകൾ നമ്മുടെ കയ്യിലാണ്. അപരിചിതരെയോ ഹീനരെയോ യഹൂദർ തങ്ങൾക്കൊപ്പം വിരുന്നിനിരുത്തില്ല. നാഥൻ നമ്മെ വിരുന്നിനിരുത്തുന്നു എന്ന് പറഞ്ഞാൽ നാം അവന്റെ സുഹൃത്തുക്കളും സഹോദരന്മാരുമായി എന്നാണ് അർത്ഥം. ഇന്ന് Sankirtanam 15 നമ്മോട് പറയും, ദൈവകൂടാരത്തിൽ ദൈവത്തോടൊപ്പം വിരുന്നിരിക്കാനുള്ള യോഗ്യത നമുക്കുണ്ടോ എന്ന്. ആരാധിക്കാൻ പോകുന്നതിന് മുൻപ് ആത്മസ്ഥിതി പരിശോധിക്കാൻ സങ്കീർത്തനം ആഹ്വാനം ചെയ്യുകയാണ്. സ്വയം ന്യായീകരിച്ചതുകൊണ്ട് ഫലമില്ല. യഥാർത്ഥ നീതിയും വിശുദ്ധിയും കൂടാതെ ദൈവഭവനത്തിൽ നാം സ്വീകാര്യരുമല്ല. ജീവിതം കൊണ്ടും മരണം കൊണ്ടും നാഥനെ പിഞ്ചല്ലാതെ വിജയസിംഹാസനങ്ങൾ നമുക്ക് കരസ്ഥമാക്കാനാവില്ല എന്ന് ഇന്ന് വെളിപാട് പറഞ്ഞിരുന്നു. 1 Petrus 1:7, 2 Corinthians 5:4, Ephesians 3:17 എന്നിവ ഈ മുന്നറിയിപ്പ് നൽകുന്നുമുണ്ട്. എന്നാൽ നീതിയും നിഷ്കളങ്കതയും പാലിക്കുന്നവൻ ഒരിക്കലും കുലുങ്ങുകയില്ല. Sankirtanam 15:5, നാഥൻ വരുമ്പോൾ അവൻ അവിടെ തന്നെ കാത്തിരിപ്പുണ്ടാകും ഉപരി സ്നേഹത്തോടെ.